ഒരു അഞ്ച് സെന്റ് സ്ഥലം ഒരു വീട് വെക്കാൻ വാങ്ങിക്കാൻ പോലും സ്ഥല ലഭ്യത ഇല്ലാത്ത ഒരു 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 സംസ്ഥാനത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ കുടിയിറക്കി അവരുടെ സർവ സമ്പാദ്യവും നഷ്ടപ്പെടുത്തി അവരെ വഴിയാധാരമാക്കുന്ന ഈ വികസനം വെറും 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 ഒരു ഒരു എന്താ എന്താ ഇനി പറയേണ്ടത് തുക്ലക് പരിഷ്കാരം മാത്രമല്ല ഇത് വെറും കുരുടൻ ആനയെ കണ്ട ഒരു വികസനമായി മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് പല്ലും നഖവും ഉപയോഗിച്ച് ഈ കെ റെയിൽ പദ്ധതി എതിർക്കേണ്ടതായിട്ടുണ്ട്. എന്ത് വില കൊടുത്തും ഈ കെ റെയിൽ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ആറന്മുള എയർപോർട്ട് നടപ്പാക്കാതിരിക്കുവാൻ പരിസ്ഥിതി പ്രേമികളും ഇവിടത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഒരുമിച്ച് നിന്നതുപോലെ എല്ലാ വിശ്വാസികളും ഒരുമിച്ച് നിന്നതുപോലെ ഈ പദ്ധതിയും ഒരു കാരണവശാലും നടത്താൻ പാടില്ല, നടക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ ജനപ്രതികളും ഒരുമിച്ച് നിൽക്കണം. നമുക്കറിയാം കൊച്ചു ജനങ്ങളുടെ എതിർപ്പ് പരിഗണിക്കാതെ നമ്മുടെ പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതം പരിഗണിക്കാതെ അതോടൊപ്പം തന്നെ ഈ കോടിക്കണക്കിന് രൂപ വേസ്റ്റാക്കി കളയുന്ന അല്ലെങ്കിൽ തൂർത്തടിക്കുന്ന ഈ പദ്ധതി കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിന് ഒരു പ്രയോജനവും ചെയ്യില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിലവിലുള്ള റെയിൽവേ സംവിധാനം മെച്ചപ്പെടുത്തുക, നിലവിലുള്ള റെയിൽവേ നെറ്റ്വർക്ക് മെച്ചപ്പെടുത്തുക, അതോടൊപ്പം തന്നെ സബർബൻ റെയിൽവേക്ക് നാം രൂപം കൊടുക്കുക, നിലവിൽ റെയിൽവേ ലൈൻ കടന്നു പോകുന്ന സ്ഥലത്ത് തന്നെ ആവശ്യമായ സ്ഥലം റെയിൽവേയുടെ പക്കലുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് കയ്യിലുണ്ട്, ആവശ്യമുള്ള സ്ഥലം അവിടെ എടുക്കാവുന്നതുമാണ്. അതിന് പകരം കേരളത്തെ രണ്ടായി വളർത്തിക്കൊണ്ട് ഒരു റെയിൽവേ ലൈൻ 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്തുന്ന, തിരുവനന്തപുരത്ത് കാസർഗോഡ് എത്തുന്ന 4 മണിക്കൂർ കൊണ്ട് എത്തുന്ന ഒരു റെയിൽവേ ലൈൻ കേരളത്തിന് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ തന്നെ കൊച്ചുവേളി ഒരു സ്റ്റേഷൻ അവിടെ നിന്ന് തുടങ്ങിയാൽ പിന്നെ അടുത്ത സ്റ്റേഷൻ വരുന്നത് കൊല്ലത്ത് അല്ല വരുന്നത്, കൊല്ലത്ത് നിന്ന് കിലോമീറ്ററുകൾക്ക് അകലെ ചീരങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ചീരങ്കാവിൽ ഇറങ്ങിയിട്ട് കൊല്ലത്തേക്ക് പോകണമെങ്കിൽ തന്നെ ഒരാൾക്ക് ഒരു ടാക്സി പിടിച്ച് പോയാൽ തന്നെ 2500 രൂപയെങ്കിലും കൊടുക്കണം. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂരിൽ നിന്ന് ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് പോകണമെങ്കിൽ ഉണ്ടാകുന്ന ചെലവ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ചെങ്ങന്നൂരിൽ വരണം. അതുപോലെ കോട്ടയത്ത് നിന്ന് എത്രയോ കിലോമീറ്റർ അകലെയാണ് ഈ സ്റ്റേഷൻ വരുന്നത്, എറണാകുളത്തും അത് തന്നെയാണ്. അപ്പോ ഈ സ്റ്റേഷനുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത് തന്നെ അശാസ്ത്രീയമായിട്ടാണ്. ഇതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഏത് ഡെസ്റ്റിനേഷനായി ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവർക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഭീമമായ തുക കൊടുത്തിട്ടാണ് യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ ഇതിന്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ചൊക്കെ നേരത്തെ സംസാരിച്ച് അദ്ദേഹം പറയുണ്ടായി, അതിന്റെ ഇക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുണ്ടായി, ഇതിന്റെ മറ്റ് വശങ്ങളെല്ലാം പറയും. ഞാൻ അതിലേക്കൊന്നും ദീർഘമായി കിടക്കുന്നില്ല. ആസ് എ മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന നിലയിൽ, ലോക്കൽ ജനപ്രതി എന്ന നിലയിൽ ജനവികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ സാങ്കേതിക വശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാര് അധികാരത്തിൽ വന്നപ്പോൾ അവർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുണ്ട്, ബോംബെ അഹമ്മദാബാദ് സ്പീഡ് റെയിൽവേ. ഏതാണ്ട് 1,00,000 കോടി രൂപയാണ് അതിന് നീക്കിവെച്ചത്. അന്ന് അതിനെ ശക്തമായി എതിർത്തവരാണ് ഞാനടക്കമുള്ള പ്രതിപക്ഷത്തിലുള്ള MPമാർ. ഇടതുപക്ഷ പാർട്ടികളും അതിനെ ശക്തമായി എതിർത്തു, അതിലെ കോൺഗ്രസും എതിർത്തു. അതായത് ബോംബെയിൽ നിന്ന് മുംബൈയിൽ നിന്ന് അഹമ്മദാബാദ് വരെ ഒരു റെയിൽവേ ലൈൻ 1,00,000 കോടിക്ക് പ്രത്യേകം നിർമ്മിച്ച് ഖജനാവ് തൂർത്തടിക്കേണ്ട കാര്യമുണ്ടോ, പാവപ്പെട്ടന്റെ പണം ഇങ്ങനെ ചെലവഴിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദ്യം ചോദിച്ചവരാണ് നമ്മളെല്ലാവരും. അതിൽ ഇടതുപക്ഷം ശക്തമായിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം പാർലമെന്റ് പുതിയ മന്ദിരം പണിയുകയാണ്. ആ പാർലമെന്റ് മന്ദിരം ഈ കോവിഡ് കാലത്ത് എന്തിനാണ് ഒരു പാർലമെന്റ് മന്ദിരം, സെൻട്രൽ വിസ്ത എന്തിനു പണിയണം, പാർലമെന്റ് മന്ദിരവും കേന്ദ്ര സെക്രട്ടേറിയറ്റ് എന്തിനു പണിയണമെന്ന് ചോദിക്കുന്ന
ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ നമ്മളും ഇവിടെ കെ റെയിലിന് വേണ്ടി നിലകൊള്ളുകയാണ്. ആറന്മുള റെയിൽ എയർപോർട്ടിനെ എതിരായി പറഞ്ഞവരാണ്. എന്തിനാണ് പറഞ്ഞത്? ആറന്മുള എയർപോർട്ടിന്റെ പരിസ്ഥിതി പ്രശ്നവും അവിടുത്തെ വെറ്റ്ലാൻഡിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ആറന്മുള എയർപോർട്ട് വേണ്ടെന്ന് വെച്ചത്. അതിന്റെ മുന്നിൽ സമരം ചെയ്ത ആരാണ്? ആറന്മുള എയർപോർട്ടിനെതിരെ സമരം ചെയ്തവരും പ്രക്ഷോഭം നടത്തിയതും ആരാണ്? അപ്പോൾ ആറന്മുള എയർപോർട്ട് വേണ്ടെന്ന് പറയുന്നവർ, സെൻട്രൽ വിസ്ത വേണ്ടെന്ന് പറയുന്നവർ, അതോടൊപ്പം തന്നെ മുംബൈ അഹമ്മദാബാദ് സ്പീഡ് റെയിൽവേ ലൈൻ വേണ്ടെന്ന് പറയുന്നവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് ന്യായീകരണമാണ് ഈ കെ റെയിൽ പദ്ധതിക്ക് അവർക്ക് പറയാനുള്ളത്? അപ്പോൾ ഒരു വശത്ത് വികസനം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി നിലകൊള്ളുകയും അതിന്റെ ആ വികസനത്തിന് വേണ്ടി ആളുകളെ തെരു വഴിയാധാരമാക്കുകയും മറുവശത്ത് മറ്റു വികസനങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന ഈ ഒരു നടപടി ശരിയല്ലെന്നുള്ളതാണ്. അതുകൊണ്ട് പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, കുടിയിറക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ തീർച്ചയായും ഗവൺമെന്റ് പറയുന്നതൊന്നും യാഥാർത്ഥ്യ ബോധമില്ലാത്തതാണ്. ഗവൺമെന്റിന്റെ ന്യായീകരണങ്ങളും ഗവൺമെന്റിന്റെ പലതരത്തിലുള്ള വിശദീകരണങ്ങളും ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി, പടനിലത്തും മറ്റൊക്കെ പ്രശ്നങ്ങളുണ്ടായി. പടനില അമ്പലത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. ആറേഴ് കരക്കാരുടെ നന്ദികേശൻ നടക്കത്തില്ല. അപ്പോ അവിടെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അന്ന് അവർ പറഞ്ഞ എന്താണ്? ഈ പദ്ധതിയെ ഒരു കാരണവശാലും നടക്കില്ല, നിങ്ങൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല, ഈ പദ്ധതി നടക്കാൻ പോകുന്നതല്ല, ഈ പദ്ധതി സർക്കാർ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാണ് അന്ന് ജനങ്ങളോട് പറഞ്ഞത്. അങ്ങനെ അത് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പൊ പടനിലം പോലെയുള്ള പ്രശസ്തമായ ഒരു അമ്പലം, വളരെയധികം പൗരാണികമായ പ്രത്യേകതയുള്ള ഒരു അമ്പലം, അവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കരക്കാരുടെ കെട്ടുകാഴ്ച, നന്ദികേശന്മാരുടെ എഴുന്നള്ളത്ത്, ഇതെല്ലാം തന്നെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ മറ്റു പല ക്ഷേത്രങ്ങളും പള്ളികളും ആരാധനാലയങ്ങളും ഒക്കെ തന്നെ അതിന്റെ നിലനിൽപ്പിന് അപകടത്തിലാകുകയാണ്. എന്തിനു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാണ്? നമുക്കറിയാം കോവിഡ് പാൻഡമിക് എന്ന് പറയുന്ന മഹാമാരി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വാക്സിൻ വാങ്ങിക്കാൻ പണമില്ല, ഇവിടെ മരുന്ന് പിപി കിറ്റ് വാങ്ങിക്കാൻ പണമില്ല, ഇവിടെ ഈ കോവിഡ് ബാധിച്ച് മരിച്ച എത്രയോ ആൾ കുടുംബങ്ങൾ അനാഥമായിരിക്കുന്നു. അവർക്കൊരു സാമ്പത്തിക സഹായം സർക്കാർ കൊടുക്കുന്നുണ്ടോ? കോവിഡ് ബാധിച്ചതിന് ശേഷം അനുബന്ധ രോഗങ്ങൾ എത്രയോ വന്ന ആളുകൾ മരണത്തോട് മല്ലിടുന്നു. അവർക്ക് ഒരു സാമ്പത്തിക സഹായം കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ? ഗവൺമെന്റിന് എന്തുകൊണ്ടാണ് കഴിയുന്നില്ല? 100,000,000,000 അല്ലെങ്കിൽ 1,50,000,000 രൂപ ചെലവാക്കി ഈ സിൽവർ റെയിൽവേ ലൈൻ നിർമ്മിക്കാൻ പോകുന്ന ഗവൺമെന്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കോവിഡ് മൂലം എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന ലക്ഷക്കണക്കിന് മലയാളികൾ നമ്മുടെ നാട്ടിലില്ലേ? അതുപോലെ കോവിഡ് മൂലം ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിലില്ലേ? എല്ലാ വരുമാനവും നഷ്ടപ്പെട്ട് ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന എത്രയോ ആളുകളാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് ചുറ്റുപാടുമുള്ളത്. ഈ പണം എന്തുകൊണ്ട് അവരുടെ പുനരധിവാസത്തിന്, എന്തുകൊണ്ട് ഈ പണം അവർക്ക് വേണ്ടി വിനിയോഗിച്ചുകൂടാ? ഒരു വീട്ടിൽ തന്നെ 2-3 പേര് മരിച്ച, കോവിഡ് ബാധിച്ച് മരിച്ച വീടുകളുണ്ട്. ആ വീടുകൾ അനാഥമാണ്, അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ കോവിഡ് വന്നതിന് ശേഷം അത് നെഗറ്റീവ് ആയതിനു ശേഷം പലതരത്തിലുള്ള ഹാർട്ട് പ്രോബ്ലം വന്നു, കിഡ്നി തകരാറിലായി, ലിവറിന് പ്രോബ്ലം ഉണ്ടായി. ഇങ്ങനെയുള്ള ചികിത്സയുമായി ബ്ലാക്ക് ഫംഗസ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വന്നിരിക്കുന്നു. അവർക്ക് ചികിത്സ ചെയ്യാൻ 100,000,000 രൂപ വേണം. ആര് കൊടുക്കും? ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടോ? അപ്പൊ എന്തിനാണ് ഈ ധൂർത്ത്? ആർക്കു വേണ്ടിയാണ് ഈ ധൂർത്ത്? ഇത് ഈ നാടിന് ആവശ്യമായതാണോ? ഇവിടെ തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡേക്ക് എത്ര പേരാണ് യാത്ര ചെയ്യുന്നത്? നമ്മൾ ഇന്നത്തെ ഓടുന്ന ട്രെയിൻ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം. അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്ര പേരാണ് യാത്ര ചെയ്യുന്നത്? കാസർഗോഡ് നിന്ന് വണ്ടി കയറുന്നവർ തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്നത് നാമമാത്രമായി 25-30 പേർ മാത്രമാണ്. കാസർഗോഡ് നിന്ന് കയറുന്നവർ ഇറങ്ങുന്നത് കണ്ണൂരും കോഴിക്കോടും അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേഷനിലാണ്, അടുത്തടുത്തുള്ള സ്റ്റേഷനിലാണ്. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് വന്ന പരമാവധി 10-25-30 പേര് മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് കാസർഗോഡ് പോകുന്നത്. ബാക്കിയുള്ളവരെല്ലാം തന്നെ അതാത് പല പല സ്റ്റേഷനിൽ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്, ഇറങ്ങേണ്ടവരാണ്. അപ്പോൾ ഇവിടെ നിന്ന് കാസർഗോഡേക്ക് അതല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേഷനുകളിലേക്ക് ഇറങ്ങുന്ന ആളുകൾ പരിമിതമായിരിക്കും. ഇത്രയും വലിയ തുക കൊടുത്ത് യാത്ര ചെയ്യാൻ ആളുകൾ തയ്യാറാകത്തില്ല. അപ്പൊ ഇത് ഒരു നാഷണൽ വേസ്റ്റ്
എന്ന് പറയുന്നതാണ് ശരി. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ സിൽവർ ലൈൻ ഇത് ഒരു നാഷണൽ വേസ്റ്റാണ്, നമ്മുടെ നാടിനെ മുടിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്, നമ്മുടെ നാടിന്റെ പാരിസ്ഥിതികമായ എല്ലാ പ്രശ്നങ്ങളെയും ബാധിക്കും, ജനങ്ങളെ രണ്ട് തട്ടിലായിട്ട് വിഭജിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഈ പദ്ധതി ഉപേക്ഷിച്ച് ജനങ്ങൾക്ക് പ്രയോജനകരമായ നടപടികൾ ഉണ്ടാക്കണം. നിലവിലുള്ള റെയിൽവേ ലൈനുകൾ മെച്ചപ്പെടുത്തുക, നിലവിലുള്ള റെയിൽവേ ലൈനിന്റെ ഭാഗമായി മറ്റൊരു പാത കൂടി നിർമ്മിച്ച് സബർബൻ ട്രെയിനുകൾ ഓടിച്ച് ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്നതിനപ്പുറമായി ഈ കെ സിൽവർ ലൈൻ എന്ന് പറയുന്നത് അശാസ്ത്രീയമാണ്, തുക്ലക് പരിഷ്കാരമാണ്. ഇത് കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിന് യോജിച്ചതല്ല. മറ്റു സംസ്ഥാനം നമുക്ക് നമ്മളെക്കാൾ സാമ്പത്തികമായി മെച്ചപ്പെട്ട കേരളത്തിന് നാലിരട്ടി വലിപ്പമുള്ള തമിഴ്നാടോ കർണാടകയോ മഹാരാഷ്ട്രയോ മധ്യപ്രദേശോ രാജസ്ഥാനോ ഒന്നും ചിന്തിക്കാത്ത ഒരു പദ്ധതി ഈ കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമി കിട്ടാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുമ്പോൾ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ പോലും ഇന്ന് ലഭ്യമല്ലാത്ത ഒരു അവസ്ഥയിൽ, നമ്മുടെ നാട്ടിൽ ഒരു 5 സെന്റ് സ്ഥലം ഒരു വീട് വെക്കാൻ വാങ്ങിക്കാൻ പോലും സ്ഥല ലഭ്യത ഇല്ലാത്ത ഒരു ഒരു സംസ്ഥാനത്ത് 10,000-ക്കണക്കിന് ആളുകളെ കുടിയിറക്കി അവരുടെ സർവ സമ്പാദ്യവും നഷ്ടപ്പെടുത്തി അവരെ വഴിയാധാരമാക്കുന്ന ഈ വികസനം വെറും ഒരു ഒരു എന്താ ഇതിന് പറയേണ്ടത്, തുക്ലക് പരിഷ്കാരം മാത്രമല്ല ഇത്, വെറും കുരുടൻ ആനയെ കണ്ട ഒരു വികസനമായി മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് പല്ലും നഖവും ഉപയോഗിച്ച് ഈ കെ റെയിൽ പദ്ധതി എതിർക്കേണ്ടതായിട്ടുണ്ട്. എന്ത് വില കൊടുത്തും ഈ കെ റെയിൽ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ആറന്മുള എയർപോർട്ട് നടപ്പാക്കാതിരിക്കുവാൻ പരിസ്ഥിതി പ്രേമികളും ഇവിടത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഒരുമിച്ച് നിന്നതുപോലെ, എല്ലാ വിശ്വാസികളും ഒരുമിച്ച് നിന്നതുപോലെ ഈ പദ്ധതിയും ഒരു കാരണവശാലും നടത്താൻ പാടില്ല, നടക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിയെ സർക്കാർ പിന്മാറണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചർച്ചാ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.